എന്നെ ആരും വിളിച്ചില്ല, എന്നോട് ആരും സംസാരിച്ചില്ല. അപ്പൊ സംസാരിച്ചല്ലോ, പ്രത്യേകിച്ച് ആരിച്ച് മകനും സംസാരിച്ചു. അവരുടെ താല്പര്യം തോന്നി, കാരണം നിങ്ങളുടെ പ്രസംഗം ഞാൻ പ്രസംഗം മീഡിയ ഒരുപാട് കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ഒരു വലിയ ചർച്ചയില്ലാതെ മൂർച്ചയില്ലാതെ നിഷ്പക്ഷമായിട്ടൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു പണ്ഡിതനാണ്. ആ രീതിയിൽ നിങ്ങളോടും ഈ ബഹുമാനവും ഇഷ്ടവും സ്നേഹവും ഒക്കെ കിട്ടിയാണ്. ഈ പ്രസംഗം ഈ വീഡിയോ ഇങ്ങനെ നാളെ തകർച്ചു പോകുന്നു എന്നത് നമുക്ക് അതിനൊന്ന് പിടിച്ച് കിട്ടോണ്ട് കിട്ടാം. ഇൻഷാള്ള അള്ളാഹുവിന്റെ തോക്കിന്റെ കൂടെ ആഴ്ചയെന്നാ നമ്മൾ സുന്നത്തിനോട് തന്നെ നിൽക്കുന്ന ആളാണ്. സുന്നീസം തന്നെ പറയും കറാമത്ത് ഇല്ലാത്തമാർക്കുള്ളതാണ്, അള്ളാഹുത്താലിജിതത്ത് പ്രവാചകന്മാർക്ക് കൊടുത്തേക്കുന്നതാണ്, മാമാർ കണ്ണന്മാരെ അതൊക്കെ സ്ഥലം വീഡിയോയിൽ അതൊക്കെ പറയുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിങ്ങൾ കേട്ടല്ലോ, ആരിസ് മദനി തലയോലപ്പറമ്പ് എന്ന് പറയുന്ന ഉസ്താദ് രണ്ടാർക്കര മീരാൻ മൗലവിയെ ഫോൺ ചെയ്യുന്ന സംഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. വിഷയം എന്താണ്? അനിൽ മുഹമ്മദിനെ പോലോത്ത ആളുകൾ യൂട്യൂബിൽ വന്നുകൊണ്ട് കുട്ടികൾക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്ന വലിയ സന്തോഷത്തോടെ വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയാൻ വേണ്ടി വിളിച്ച സംസാരത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് പരിശോധിക്കാം എന്താണ് മീറാൻ മൗലവിയുടെ ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ നിലപാട്. ഉപകാരമാകുന്ന അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഈ സൽക്കർമ്മത്തിൽ നിങ്ങളും പങ്കാളിയാവുക. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈച്ചയെ പോലെ ഈച്ച എന്ന് പറയുന്ന ജീവി ഒരു ശരീരത്തിൽ എവിടെയാണോ മ്ലേച്ഛമായത് മലിനമായത് അവിടെ മാത്രമേ ഈച്ചക്ക് സ്ഥാനമുള്ളൂ എന്നതുപോലെ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തി എവിടെയാണോ നാറുന്നത് എവിടെയാണോ ചീയുന്നത് അവിടെ മാത്രം തല പൊക്കുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ മതത്തിന്റെ പ്രാമാണികമായ വിഷയങ്ങളിൽ മറ്റിതര മതസ്ഥരെക്കാൾ കൂടുതൽ ഈ മതത്തിനകത്തു നിന്നല്ലേ വെല്ലുവിളി നേരിടുന്നത്. ചില കാര്യങ്ങളൊക്കെ അഭിപ്രായത്തോടെ നടത്തുമ്പോൾ എനിക്ക് ചാർത്തപ്പെട്ട ഒരു പദവിയുണ്ട്, അതായത് വഹാബി പറഞ്ഞത്. എനിക്ക് സത്യത്തിൽ ഈ വഹാബി സമൂഹമാണെന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. എനിക്കറിയാവുന്ന നമ്മുടെ കവലകളിലൊക്കെ വഹാബ് എന്നൊക്കെ പറയുന്ന കച്ചവടക്കാരുണ്ട്, അല്ലെങ്കിൽ അത്തരം ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് എന്താണ് ഉസ്താദിന്റെ ഒരു ട്രാക്ക് എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. അല്ലോ, വലിയ ആവേശത്തോടുകൂടെ ഞങ്ങളൊക്കെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പോരാടുന്നു എന്ന ആവേശത്തോടുകൂടെയാണ് അദ്ദേഹത്തിന്റെ സംസാരം. നമുക്ക് പരിശോധിക്കാം രണ്ടാർക്കര മീരാൻ മൗലവി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ നിലപാട്, കറാമത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹം കറാമത്ത് നിഷേധിക്കാറുണ്ടോ? അദ്ദേഹം തന്നെ മീറാർക്കര മൗലവി എന്ന് പറയുന്ന ആ പണ്ഡിതൻ തന്നെ ആരിസ് ഉസ്താദിനോട് സംസാരിക്കുന്ന ഭാഗം, പ്രസക്തമായ ഭാഗം ഒന്ന് കേട്ടു സഹോദരങ്ങളെ. കറാമത്തിനെ ഞാൻ നിഷേധിക്കില്ല, അവർ കറാമത്തിനെ ഞാൻ നിഷേധിച്ചിട്ടില്ല. കറാമത്ത് എന്റെ ബേസിക് കറാമത്തിനെ ഞാൻ നിഷേധിക്കില്ല, അവർ കറാമത്തിനെ ഞാൻ നിഷേധിച്ചിട്ടില്ല. കറാമത്ത് എന്റെ ബേസിക്. കേട്ടല്ലോ, വ്യക്തമായി പറയുന്നു ഞാൻ കറാമത്ത് നിഷേധിക്കുന്നവനല്ല. അതിന് അദ്ദേഹത്തിന്റെ മുൻകാലത്തുള്ള ഈ പ്രസംഗങ്ങൾ വീഡിയോ യൂട്യൂബിൽ പരതി നോക്കിയാൽ ധാരാളം കേൾക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. അവസാനം പറയാ ഫംദുദ് കൈ തുഹ്ലാ ബിഹാശഫതി. അവരുടെ കൈ ആ വലത് കൈ ഒന്ന് നിങ്ങൾ നീട്ടിത്താട്ടെ, ഞാനൊന്ന് ചുംബിക്കട്ടെ. മഹാനവർകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റൗളാ ശരീഫിൽ നിങ്ങളെ കൈ ഒന്ന് നീട്ടിക്കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താൻ ലാലിബിൻ അഹമ്മദ് കബീർ റിഫാഇ ആ കൈയിൽ ചുംബിച്ചു എന്ന് മറ്റ് ലക്ഷത്തോളം വരുന്ന ആളുകൾ കണ്ടു ഈ സംഭവം എന്ന് പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളെ കറാമത്തും മുഴുത്തത്തും ആർക്കാ എതിർക്കാൻ കഴിയുക? ആർക്കാ ഇതൊക്കെ ഇല്ലെന്ന് പറയാൻ കഴിയുക? എന്തെല്ലാം മുഹജിമാരെ പറഞ്ഞാലും റിഫാഇമാരെ പറഞ്ഞാലും അറിവാകണം എങ്ങനെയാ? ചട്ടലേഖത്തെ ജീവനിരിപ്പിച്ചോർ, താഴും ജനിച്ചത്തെ നന്നാക്കി വിട്ടോർ, കറാമത്താ എന്താ കുഴപ്പം? എത്രത്തോളം കുത്തുബുലാലം CM വലിയുള്ള തങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ കറാമത്ത് അനുഭവമാണെന്നുവരെ അനുഭവജ്ഞാനമുള്ള ഒരു പണ്ഡിതനാണ് ഈ പറയുന്ന മീരാൻ മൗലവി. അദ്ദേഹം തന്നെ പറയുന്നു, നിങ്ങൾ തന്നെ കേട്ടു നോക്കൂ സഹോദരങ്ങളെ. അസുഖം വേണ്ടാന്ന് മുത്ര പറയുന്നു നമുക്ക് നേർക്കറിയാം, നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്, നമ്മൾ ധാരാളം പ്രാവശ്യം മുറിയൂരി മുത്ര കണ്ടിട്ടുണ്ട്, ജീവിച്ചിരിക്കുമ്പോഴും കണ്ടിട്ടുണ്ട്, ജിയാറത്തിന് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും കണ്ടിട്ടുള്ളതാണ്, അപ്പൊ നല്ല ബന്ധമുണ്ട്. പക്ഷെ അങ്ങനത്തെ മുദ്രയുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും അസുഖമാണെങ്കിൽ അസുഖം വേണ്ട,
എന്ന് പറയുന്നത് പതിവുണ്ട്, അങ്ങനെ പറയാവുള്ളൂ. അങ്ങനെ കേട്ടല്ലോ. ഇത് മാത്രമല്ല, കറാമത്തി എന്ന് പറഞ്ഞാൽ അതിനേക്ക് പരിമിതികളില്ല. കറാമത്തായിട്ട് ജയിൽ മോചനമല്ല, എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അതൊന്നും അസംഭവ്യമായ കാര്യമല്ല എന്ന് രണ്ടാർക്കര മീരാൻ മൗലവി തുറന്നടിക്കുന്നുണ്ട്. കേട്ടു നോക്കൂ സഹോദരങ്ങളെ. അയ്യാത്തമാർക്ക് സാധിക്കാത്ത കാര്യമില്ല. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞ പരിശുദ്ധ ഇസ്ലാം തന്നെ പറഞ്ഞു, ഞാൻ അവന്റെ കാര്യം വീഡിയോയിൽ പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുന്ന കാര്യം പറഞ്ഞാൽ ദുനിയാവിലെ ഒഴിപ്പെട്ടവർക്കും എഴുപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നതാണ് അള്ളാഹ്. വഴിപ്പെട്ടവർക്കോ പ്രത്യേകം ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ വഴിപ്പെട്ടവർക്ക് പ്രത്യേക ഗുണമുണ്ടെങ്കിൽ ദുനിയാവിലെ എന്തെല്ലാം ഗുണം ഉണ്ടാകുന്നു, ആ ഗുണത്തിന്റെ ഇരട്ടി വേണം. ദുനിയാവിലെ ഒരു കാണുന്നവരാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാണണം. അപ്പോ മരിച്ചു കഴിഞ്ഞാൽ അവിയാത്തമാർക്ക് പ്രത്യേക വ്യക്തം കുറയാൻ ഉള്ളതാണ്, അതീതുള്ളതാണ്, ശരിയുമാണ്. കറാമത്ത് ശരിയാണ്, വഴിജിതത്ത് ശരിയാണ്, വിലായത്ത് ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തന്നെയല്ലേ നേരത്തെ കറാമത്ത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത്? അപ്പൊ അതെന്താ അങ്ങനെ? പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് കറാമത്ത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ കറാമത്ത് പൊതുജനങ്ങളോട് പറയുമ്പോൾ ഒരു സൂക്ഷ്മത നിലപാട് സ്വീകരിക്കണമെന്ന വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹം തന്നെ പറയട്ടെ. പറയണം, പറയേണ്ട രീതിയിൽ പറയേണ്ടത് മാത്രം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് പറയണത്. ഇത്തരം കറാമത്തുകൾ പറയുമ്പോ ഈ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കറാമത്ത് അല്ലാത്ത പറഞ്ഞാൽ ഒരുപാട് സാധാരണക്കാർ കഴിഞ്ഞു കഴിഞ്ഞു പോകും ഇന്നത്തെ കാലത്ത്. കേട്ടല്ലോ, ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ നിലപാട് കറാമത്ത് പറയാൻ, വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാം അംഗീകരിച്ച കാര്യങ്ങൾ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഈ നാല് കാര്യങ്ങൾ പ്രമാണബന്ധമായ കാര്യങ്ങൾ എവിടെയും പറയാം. അവനത് വിചാരിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമുണ്ടോ? അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് വ്യക്തിപരമായി സംഭവിച്ച ഒരു അശ്രദ്ധ മൂലം സംഭവിച്ച ഒരു ാണ് അദ്ദേഹം അത് തിരുത്തുന്നുണ്ട്. എന്റെ പ്രസംഗങ്ങളെ കൊണ്ട് ചില ആളുകൾക്ക്, ആ വീഡിയോ കൊണ്ട് ചില ആളുകൾക്കെല്ലാം പ്രയാസമുണ്ടെന്ന് തന്നെ എനിക്കറിയാൻ സാധിച്ചു. അതുകൊണ്ട് തിരുത്ത് വീഡിയോ ഉടനടി തന്നെ ഞാൻ ചെയ്യുമെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും കൂടി കേട്ടു നോക്കൂ നിങ്ങൾ. തെറ്റിദ്ധാരണ വരുത്തിയതേ, ആ തെറ്റിദ്ധാരണകൾ വന്നതിന്റെ വശങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ആ തെറ്റിദ്ധാരണകൾ മാറണം എന്ന രീതിയിൽ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിന് കാരണം ഒന്ന് രണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരെന്നെ വിളിച്ചു. സാധാരണക്കാരെന്നെ വിളിക്കുന്നതിന് അവർ എന്നിൽ തന്നെ എന്തൊക്കെയോ വാക്കുന്നതാണ് പാവങ്ങള്. ആ പാവങ്ങളെന്നെ വിളിച്ചിട്ടുണ്ട്, ഉസ്താവ് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുമ്പോ ഓർപ്പോ എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ അവരെന്നോട് പറഞ്ഞു, ഉസ്താവ് ഈ സംസാരിക്കുന്ന നമ്മുടെ നേരത്തെ തന്നെ സംസാരിക്കും, എന്നെ കുറിച്ച് ആരും അങ്ങനെ പറയേണ്ടി വരില്ല, പറയാത്ത ഇടയാൻ വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടെ ഉദ്യോഗമായി ശക്തി കൂടുന്ന ഒരു പ്രേരണ തന്നെയായിട്ടുണ്ട് ബഹുമാനനായ ഹാരിസ് മന്ത്രി സാറിന്റെ. അതുകൊണ്ട് ഇൻഷാല്ലാ. കേട്ടല്ലോ സഹോദരങ്ങളെ, അതുകൊണ്ട് അനിൽ മുഹമ്മദിനോടും റഫീഖ് സലഫി പോലത്തെ ആളുകളോടും വിശുദ്ധ ഇസ്ലാം അത് അള്ളാഹുവിന്റെ മതമാണ്, ആ മതം സംരക്ഷിക്കുമെന്ന് അള്ളാഹു തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പോലെയുള്ള ആളുകൾ എന്ത് കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അതിനെല്ലാം മൽപായുസ് മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തി എന്നെ ശ്രവിക്കുന്ന കൂട്ടുകാരോട്, സുന്നത്ത് ജമാഅത്താണ് ശരിയായ പാത, അതല്ലാത്ത മാർഗങ്ങളെല്ലാം കളവിൻ്റെയും വഞ്ചനയുടെയും മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയ്യത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.